ജവഹർലാൽ നെഹ്റു ഉൾക്കൊണ്ട ഒരു രാഷ്ട്രീയമുണ്ട്, അത് ഭൗതികവാദത്തിൽ അടിസ്ഥാനപ്പെടുത്തി മഹാത്മാഗാന്ധിയുടെ ആത്മീയതയിൽ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോവുകയായിരുന്നു. അതിനപ്പുറത്തേക്ക് പിന്നീട് കോൺഗ്രസ് ആ രാഷ്ട്രീയമല്ല മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ 49-നെയും 86-നെയും 92-നെയും ഒക്കെ കണക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സ്മൃതി ചോദിച്ച ചോദ്യത്തിന് ആ നിലയിൽ മറുപടി പറഞ്ഞത്. ഇനിയിപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒറ്റ അടിക്ക് രാഹുൽ ഗാന്ധി എന്നാൽ പിന്നെ ജവഹർലാൽ നെഹ്റു ആയിക്കളയാം എന്ന് തീരുമാനിച്ചാൽ അതിന് വിശ്വസനീയത ഉണ്ടാവില്ല, അത് ജനങ്ങൾ അംഗീകരിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ടാണ് കോൺഗ്രസ് ഇനി ഈ പറയുന്ന പ്രതിഷ്ഠാദിന ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അത് ഏതെങ്കിലും തരത്തിൽ ഹിന്ദുത്വ വോട്ടുകൾ സമാഹരിക്കാൻ കാരണമാവുമെങ്കിൽ പോകട്ടെ എന്ന നിലപാട് ഞാൻ എടുക്കുന്നത് എന്നുള്ളതാണ്. നോക്കൂ, ഇവിടെ നമ്മൾ ചർച്ച ചെയ്യാത്തൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഈ റെയിൽവേ സ്റ്റേഷൻ്റെയും വിമാനത്താവളത്തിൻ്റെയും ഉദ്ഘാടനത്തിൽ നരേന്ദ്രമോദി രാമജ്യോതി കത്തിക്കണം എന്നതും ഈ പറയുന്ന അമ്പലങ്ങൾ ഇല്യൂമിനേറ്റ് ചെയ്യണം എന്നൊക്കെ പറയുന്നതിനപ്പുറത്തേക്ക് ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ കാണാൻ പോകുന്ന ധൂർത്ത്, നമ്മൾ പല ഘട്ടങ്ങളിലും ധൂർത്തിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്, ഒരു സെൽഫി പോയിൻ്റ് നരേന്ദ്രമോദിയൊപ്പം നിൽക്കുന്ന 3D സെൽഫി പോയിൻ്റ് ഉണ്ടാക്കുന്നതിന് 6.25 ലക്ഷം രൂപയാണ് ഒരു സെൽഫി പോയിൻറ്റിന്. എന്തിനാണ് പ്രധാനമന്ത്രിയുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുക എന്ന് പറയുന്ന ഒരു ഡിജിറ്റൽ സംവിധാനം ഒരുക്കുന്നതിന് വേണ്ടി ഒരിടത്ത് മാത്രമായി 6.25 കോടിയാണ്? അതിൻ്റെ താൽക്കാലിക ഷെഡ് കെട്ടാൻ വേണ്ടി ഏതാണ്ട് 3.25 കോടി രൂപയും ചെലവഴിക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ രാജ്യമെമ്പാടും വലിയൊരു ഒരു എന്താ പറയുക ഒരു മോദി ഭ്രമം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തുകയാണ്. എനിക്ക് തോന്നുന്നില്ല ഇതൊരു വിജയവഴി, ഒരു രാമൻ എന്ന് പറയുന്നത് ഒരു വികാരം തന്നെയാണ് ഉത്തരേന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് സ്വാഭാവികമായിട്ടും അത് നേരത്തെ ഉണ്ടായിരുന്ന BJP വിജയത്തിന് അടുത്തേക്ക് ഒരുപക്ഷേ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് എത്തിക്കുമെന്നുള്ള കാൽക്കുലേഷൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം BJP മുന്നോട്ട് പോകുന്നത്. പക്ഷെ പോകെ പോകെ ഇത്തരത്തിലുള്ള ധൂർത്ത്, ഈ തരത്തിലുള്ള ഔദ്ധത്യം, ജനാധിപത്യത്തിൻ്റെ അഭാവം, ആളുകളെ സമ്മർദ്ദത്തിലാക്കുക എന്നുള്ളതിനൊക്കെ ഒരു സ്റ്റേക്ക് ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അതിന് നേരത്തെ സ്മൃതി ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ മറുപക്ഷത്ത് ആക്ഷൻ ഉണ്ടാകണം, നിങ്ങൾക്കൊരു നെറേറ്റീവ് ഉണ്ടാകണം, ഒരു ആഖ്യാനം ഉണ്ടാകണം. ആ ആഖ്യാനത്തിൻ്റെ അഭാവമാണുള്ളത്. ഇപ്പോൾ രാമക്ഷേത്രത്തിലേക്ക് കോൺഗ്രസ് പോവുക, അവരെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരമായി അതിനെ ഉപയോഗിക്കുകയാണ് എങ്കിൽ, അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയുകയാണെങ്കിൽ, ഉദാഹരണത്തിന് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രാമക്ഷേത്രം എന്ന് പറയുന്നത് ഒരു ഹിന്ദു വികാരമാണ് എന്ന് കോൺഗ്രസിന് പറയാം. അതേസമയം തന്നെ കോൺഗ്രസ് പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, ഒരു മുസ്ലിം പള്ളി അവിടെ പണിയേണ്ടതുണ്ട് എന്നും, ഇതേപോലെ തന്നെ ഞങ്ങൾ എങ്ങനെയാണോ രാമക്ഷേത്രത്തിലേക്ക് പോയത് സമാനമായ വിധത്തിൽ തന്നെ മുസ്ലിം പള്ളിയുടെ ഉദ്ഘാടനത്തിനും ഞങ്ങൾ മതേതര പാർട്ടികളുടെ പങ്കാളിത്തം അവിടെ ഉണ്ടാകുമെന്ന് പറയാനുള്ള ബാധ്യത കോൺഗ്രസ് പാർട്ടിക്കുണ്ട്. ആ ബാധ്യതയെങ്കിലും അവർ നിറവേറ്റുമെന്ന് മാത്രം വിശ്വസിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ പള്ളി നിർമ്മാണം തുടങ്ങിയിട്ടില്ല, പള്ളി നിർമ്മാണം തുടങ്ങാൻ എന്നോ ഒരു പള്ളി ഉണ്ടാകുമെന്നാണല്ലോ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. അതെ. Meet the editors.